നമ്മുടെ ടെക്നോളജി യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇവൻ ഞാൻ തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ടെക്നോളജി കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കൂടുതലും സംസാരിച്ചിട്ടുണ്ടാവുക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ലോകം കണ്ട ഏറ്റവും പരാജയപ്പെട്ട കുറച്ച് ടെക്നോളജി കാര്യങ്ങൾ അല്ലെങ്കിൽ ടെക്നോളജീസ് അതിനെ കുറിച്ചിട്ടാണ്. അപ്പോ നമസ്കാരം എല്ലാവർക്കും, ഗാഡ്ജെറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. ടെക്നോളജിയിലെ പരാജയങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും ആദ്യം ടെക്നോളജി ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിൽ വരുന്നൊരു ബ്രാൻഡുണ്ട്, സാംസങ്. സാംസങ്ങിന്റെ സാംസങ് ഗാലക്സി നോട്ട് 7, അതായത് സാംസങ് ഗാലക്സി നോട്ട് സീരീസിൽ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളുമായിട്ട് പുറത്തിറങ്ങിയ ഒരു ഡിവൈസാണ് സാംസങ് ഗാലക്സി നോട്ട് 7 എന്ന് പറയുന്നത്. എന്നാൽ ഒരുപാട് യൂസേഴ്സ് ഈ ഒരു ഡിവൈസ് പുറത്തിറങ്ങി വാങ്ങിച്ചതിന് ശേഷം പബ്ലിക് പ്ലേസസിൽ വെച്ചിട്ടും ഫ്ലൈറ്റിൻ്റെ അകത്തൊക്കെ വെച്ചിട്ട് ഈ ഒരു ഡിവൈസ് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. അപ്പോൾ സാംസങ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിവൈസ് വാങ്ങിച്ചവരുടെ കയ്യിൽ നിന്നെല്ലാം ഇത് തിരിച്ചു മേടിക്കുകയുണ്ടായി. അതിനുശേഷം ആ ഒരു ഡിവൈസ് സാംസങ് ഗാലക്സി നോട്ട് 7 എന്ന ഡിവൈസ് ഡിസ്കണ്ടിന്യൂ ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ പുറകിലൊക്കെ അന്വേഷിച്ചു പോയ സമയത്ത് എന്താണ് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഫോണിൻ്റെ ഡിസൈനിങ്ങിലും അതുപോലെ തന്നെ ബാറ്ററിയിലും വളരെ വലിയ രണ്ട് കുറ്റങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ എന്ന് പറയുന്നത് അതിൻ്റെ ബാറ്ററിയിലായിരുന്നു. ബാറ്ററിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബാറ്ററി മാനുഫാക്ചർ ചെയ്ത കമ്പനി അതിൻ്റെ അകത്ത് ഇൻസുലേഷൻ മെറ്റീരിയൽ കുറച്ച് കുറച്ചാണ് ഉപയോഗിച്ചിരുന്നത്. ഡിസൈനിങ്ങിലുണ്ടായ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് കറക്റ്റായിട്ടുള്ള, ആ ബാറ്ററിക്ക് കറക്റ്റായിട്ടുള്ള ഒരു സ്പേസും കാര്യങ്ങളും ഇല്ലായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഓവർ ഹീറ്റായിട്ടാണ് ഈ ഒരു ഡിവൈസ് പൊട്ടിത്തെറിക്കുകയുണ്ടായത്. അപ്പോൾ നമ്മുടെ പല യൂട്യൂബേഴ്സും ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര അഭിപ്രായം പറഞ്ഞൊരു ഡിവൈസ് പിന്നീട് 2-3 മാസം കഴിഞ്ഞപ്പോൾ പൊട്ടിത്തെറിക്കുന്ന ലെവലിലേക്ക് വന്നു. പലർക്കും ഇതിൻ്റെ അകത്ത് അപകടം പറ്റിയവരുണ്ട്. അപ്പോൾ നമ്മുടെ ഹിസ്റ്ററി കണ്ടതിൽ ഏറ്റവും വലിയൊരു സ്മാർട്ട് ഫോൺ ഫെയിലിയർ എന്ന് പറയുന്നത് സാംസങ് ഗാലക്സി നോട്ട് 7 തന്നെയാണ്. നമ്മുടെ രണ്ടാമത്തെ ഫെയിലിയർ എന്ന് പറയുന്നത് സാംസങ് ഗാലക്സി ഫോൾഡ്. ഇപ്പോൾ നിങ്ങൾ പറയും, ഓ സാംസങ്ങിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ലേടാ നീ ഈ വീഡിയോ ഇട്ടത്. അങ്ങനെയൊന്നുമല്ല കേട്ടോ, ഇതിനകത്ത് കുറച്ച് പോസിറ്റീവ് കാര്യമുണ്ട്. സാംസങ് ഗാലക്സി ഫോൾഡ് എന്ന് പറയുന്നത് ഇന്നോവേഷൻ ടു ദ അൾട്ടിമേറ്റ് എന്ന ലെവലിൽ പുറത്തിറങ്ങിയ ഒരു ഡിവൈസാണ്. അതായത് ഒരു ഫോണിനെ നമുക്ക് രണ്ടായിട്ട് മടക്കാം, അതായത് ഒരു ടാബ്ലറ്റിനെ രണ്ടായിട്ട് മടക്കി നമുക്കൊരു ഫോണായിട്ടും അതേപോലെ തന്നെ ടാബ്ലറ്റായിട്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും. പക്ഷേ ഒരു ഡിവൈസ് പല യൂട്യൂബേഴ്സും റിവ്യൂ ചെയ്ത സമയത്ത് പല പ്രശ്നങ്ങൾ കണ്ടെത്തി. അതിനകത്ത് സീനെട്ട് ഇതിനെ ഒരു മെഷീൻ്റെ അകത്ത് വെച്ചിട്ട് ഒരുപാട് തവണ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന ഒരു ടെസ്റ്റ് നടത്തി. അതിൻ്റെ അകത്ത് 169-ാമത്തെ മടക്കലിൽ ഈ ഒരു, അതായത് അങ്ങനെയല്ലേ പറയാൻ പറ്റും, 169-ാമത്തെ തവണ അത് മടക്കിയ സമയത്ത് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ കാര്യമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായി. ഈ ഒരു ഡിവൈസിൻ്റെ പ്രൈസ് ആ സമയത്ത് $2,000 ആയിരുന്നു. ഏകദേശം ഒരു 200,000 അടുപ്പിച്ചായിരുന്നു അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. MKBHD പോലെയുള്ള പല യൂട്യൂബേഴ്സും ഇതേ പ്രശ്നം കാര്യമായിട്ട് തന്നെ അവരുടെ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സാംസങ് ഈ ഒരു ഡിവൈസ് തിരിച്ചു വിളിച്ചതിന് ശേഷം ഇതെല്ലാം കൂടി മാറ്റിക്കൊണ്ട് വീണ്ടും ഒരു ഫോൾഡ് ഡിവൈസ് ഇറക്കി. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം വളരെ കാര്യമായിട്ട് തന്നെ സാംസങ് എടുത്ത് പരിഹരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സാംസങ് എന്ന് പറയുന്ന വളരെ ടെക് ജയന്റ് ഒരു ഡിവൈസും കൊണ്ടുവരാണ്, ഒരു ടാബ്ലറ്റ് നമുക്ക് മടക്കി ഫോണ് പോലെ ഉപയോഗിക്കാം, അതുപോലെ ടാബ്ലറ്റ് പോലെ ഉപയോഗിക്കാം. അതിനുശേഷം അവർക്ക് അതൊരു പരാജയമായി ആണെന്ന് തോന്നിയെങ്കിലും അവിടെ എവിടെയൊക്കെയാണ് അവർക്ക് പ്രശ്നം പറ്റിയതെന്ന് അവർ വളരെ വ്യക്തമായി കണ്ടുപിടിക്കുകയും അതെല്ലാം ശരിയാക്കുകയും ആ ഒരു കമ്പനി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങുന്ന പല ബ്രാൻഡുകളുടെയും ഫോൾഡബിൾ ഡിവൈസ് സാംസങ്ങിൻ്റെ അതേ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് വർക്കായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാംസങ് എന്ന കമ്പനി വളരെ വലിയൊരു ഇന്നോവേഷൻ തന്നെയാണ് കൊണ്ടുവന്നത്. ഫെയിലായി പോയുമെങ്കിലും അവർ വളരെ വ്യക്തമായിട്ട് തന്നെ അതിനെ ശരിയാക്കി തിരിച്ചു കൊണ്ടുവന്നിട്ടുമുണ്ട്. നമ്മുടെ മൂന്നാമത്തെ ഫെയിലിയർ എന്ന് പറയുന്നത് ഫേസ്ബുക്ക് ഫോൺ. നിങ്ങൾക്ക് അറിയോന്നറിയത്തില്ല, HTC FIRST എന്നായിരുന്നു അതിൻ്റെ റിയൽ നെയിം. HTC എന്ന ബ്രാൻഡും ഫേസ്ബുക്കുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇറക്കിയ ഒരു സ്മാർട്ട് ഫോണാണ്. സ്മാർട്ട് ഫോൺ ഇറങ്ങിയ സമയത്ത് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ₹4,000. എന്നാൽ പിന്നീട് അതിൻ്റെ പ്രൈസ് ₹72 മാറി. അത്രത്തോളം ഈ ഒരു ഡിവൈസ് ആളുകൾ വെറുത്തു എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. കാരണം ആ ഒരു ഡിവൈസിൻ്റെ അകത്ത് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ മൊത്തവും ഫേസ്ബുക്കിനെ ഡോമിനേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറേ UIയും കാര്യങ്ങളും ഫീച്ചേഴ്സുമാണ് വന്നത്. അപ്പോൾ ഫേസ്ബുക്ക് മാത്രം എവിടെ നോക്കിയാലും ആ ഒരു ഫോണിൻ്റെ അകത്ത് കാണാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ ഭയങ്കരമായിട്ട് വെറുത്തിരുന്നു. അങ്ങനെ അത് ഒരു വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫെയിലിയർ ഫോണായിട്ട് മാറി. നമ്മുടെ നാലാമത്തെ ഫെയിലിയർ എന്ന് പറയുന്നത് ടെക്നോളജിയിൽ തന്നെ ഏറ്റവും പേര് കേട്ട കമ്പനി ആപ്പിളിൽ നിന്നാണ്, ആപ്പിൾ എയർ പവർ. ആപ്പിൾ എയർ പവർ എന്ന് പറയുന്നത് ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡിസൈനിങ്ങും എഞ്ചിനീയറിംഗും കൊണ്ട് പുറത്തിറക്കിയ ഒരു സാധനമായിരുന്നു. ഒരു പ്ലേറ്റ് പോലെ ഇരിക്കും, അതിൻ്റെ അകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ഡിവൈസ് അതിൻ്റെ പുറത്ത് വെച്ച് വയർലെസ്ലി ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും എന്നൊക്കെ അറിഞ്ഞ സമയത്ത് ആപ്പിൾ യൂസേഴ്സിന് വളരെ വലിയൊരു
എന്താ പറയുക എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം അവരുടെ ആപ്പിൾ വാച്ച്, അവരുടെ എയർപോഡ്, അവരുടെ ഫോണ് ഇതെല്ലാം അവർക്ക് ഒറ്റ ഒരു പ്ലേറ്റിൻ്റെ പുറത്ത് വെച്ച് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ പിന്നീടുണ്ടായ എന്താന്ന് വെച്ചാൽ ആപ്പിളിൽ തന്നെ ഇതിൻ്റെ അകത്തുള്ള പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു ലെവലിലേക്ക് മാറി. അപ്പോൾ ഇതേപോലെയുള്ള ഒരു ടെക് ജയന്റ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കമ്പനിയിൽ നിന്ന് ഇത്രയും ഒരു എന്താ പറയുക ഫെയിലിയർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് വരിക എന്ന് പറയുന്നത് അവർക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ആപ്പിളിൻ്റെ എയർ പവർ എന്ന ഈ ഒരു ഗാഡ്ജറ്റ് ഇറങ്ങി 1.5 വർഷത്തിനകം ആപ്പിൾ ഈ ഒരു ഗാഡ്ജറ്റിനെ ഡിസ്കണ്ടിന്യൂ ചെയ്യാനുണ്ടായത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലോകം കണ്ട കുറച്ച് പരാജയങ്ങളായി പോയ കുറച്ച് ടെക്നോളജീസ് എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടോ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. എന്നാൽ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലുള്ള നിങ്ങൾ ഫെയിലിയർ ആണ് എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു ഗാഡ്ജറ്റ് ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അത് നമ്മളെപ്പോലുള്ള കുറച്ച് ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് മാറും. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. അടുത്തൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുവന്നിരിക്കും. ബൈ ബൈ.